ശ്രീനഗർ എന്ന് അറിയപ്പെടുന്നത് അതിന്റെ ബ്യൂട്ടി. ഇപ്പൊ ഞാൻ കപ്പ് അടിച്ചേനെ. നമസ്കാരം, അനന്തുവാണ്. നമ്മള് ഇന്ന് ഗുൽമാർഗിലേക്ക് പോവാണ്. കാശ്മീരിലെ മൂന്നാമത്തെ ദിവസമാണ്, ഗുൽമാർഗിലേക്ക് പോവാണ്. ഇപ്പൊ തങ്മാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, പക്ഷേ ടാക്സി മാത്രമേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പം എന്താണ്, ആരുടെയെങ്കിലും ചോദിച്ച് ഗുൽമാർഗ് പിടിക്കാനുള്ള പരിപാടിയാണ്. വണ്ടിയുടെ നല്ല തിരക്കുണ്ട്, ഒന്നും സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടിയാണ്, ഏറ്റവും പുറകിലാണ് ഇരിക്കുന്നത്. നല്ല മഞ്ഞുണ്ട്, ഉണങ്ങിണ്ട്. ഒരു നാട്ടിൽ നിന്ന് അരുവിക സംഭവം തന്നെ, കംപ്ലീറ്റ് ഐസായി കിടക്കുവാണ്. എന്റെ പൊന്നെ, കംപ്ലീറ്റ് ഐസാണ്, ഐസോട് ഐസ്. ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ സ്നോ, എന്താണ്, സ്നോയാണ്, സ്നോ അനുഭവമാണ്. എന്താണ്, ഒരു രക്ഷയില്ല. എന്താണ്, കാശ്മീരിലെ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്നാണ് ഈ സോനാമാർഗ്. സോനാമാർഗ് അല്ല, ഗുൽമാർഗ് എന്ന് പറയുന്നത്. രാത്രിയൊക്കെ -15 വരെയൊക്കെ ഇവിടെ പോകാറുണ്ട്. വരുന്ന അതായത് സീറ്റ് വണ്ടീൻ്റെ പുറകെ ഇരുന്നാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ എന്താണ്, അതുകൊണ്ട് എനിക്ക് ഈ ഒമിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം ബാക്കിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വയറ് ഡിസ്റ്റർബ് ആവും. ഡിസ്റ്റർബായി ആണ് ഞാൻ പിന്നെ വരുന്ന വഴിയുടെ വീഡിയോ ഞാൻ എടുക്കാത്തത്. പക്ഷേ ഇത് ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും എന്താണ്, ഞങ്ങൾ സ്റ്റേ ചെയ്ത ശ്രീനഗറിൽ നിന്ന് ആദ്യം തങ്മാർക്ക് വരെ വരിക, തങ്മാർക്കിൽ നിന്ന് ദെൻ ഗുൽമാർഗ്. ഗുൽമാർഗിലേക്ക് 50 രൂപയാണ് അവർ ഷെയർ ടാക്സിക്ക് ഈടാക്കുന്നത്. കിടക്കുന്നുണ്ടോ എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. മഞ്ഞ് മലകൾ ഇങ്ങനെ വെള്ളാരം, എന്താണ്, വെള്ളാ പോസിരിക്കുന്നുണ്ടോ. അതിൽ സൂര്യനും കൂടെ അടി, സൂര്യൻ്റെ വെട്ട അടിക്കപ്പെടുത്തേക്ക് ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട്. അതൊക്കെ എത്ര കണ്ട് എനിക്ക് ക്യാമറയ്ക്കകത്ത് കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ എല്ലാം ഉണ്ട്, ഷോപ്സ് ഉണ്ട്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്. ഒന്നും പറയാനല്ല, പൊളി പൊളി പൊളി, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്താണ്, ആദ്യമായിട്ട് ഈ ട്രിപ്പിലെ ഫസ്റ്റ് മഞ്ഞുവാരലാണ്. നല്ല ഫ്രഷ് ഐസ് യാ മോനെ. അന്യായം, ഒരു ഭയങ്കര, പക്ഷെ ഭീകരമായൊരു തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പുറമൊക്കെ എന്താണ്, കറക്റ്റ് നമ്മുടെ എന്താ പറയണ്ടത്, ഇപ്പം വെള്ളാരം കംപ്ലീറ്റ് വെള്ള വെള്ള കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചുതരാം. ഇത് ശരിക്കും പാർക്കിംഗ് ഏരിയയാണ്. ശരിക്കും എൻ്റെ ബൈക്ക് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗുൽമാർഗ് വരുന്നത്. പൊളി പൊളി പൊളി, രക്ഷയില്ല. എൻ്റെ പൊന്നെ, മഞ്ഞോട് മഞ്ഞ്, മഞ്ഞോട് മഞ്ഞ്, മഞ്ഞ് 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 മഞ്ഞ്. മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്, കാണാനുള്ളൊരു ഭംഗി മാത്രമേ മഞ്ഞിനുള്ളൂ. നമ്മൾ 5 മിനിറ്റ് മഞ്ഞ് ഇറങ്ങി കളിച്ച് നമ്മൾ മടുക്കും. അവിടെ ദേഹമൊക്കെ ഭയങ്കരമായിട്ട് എന്താണ്, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും. എന്തായാലും സൂപ്പറായിട്ട് പൊളിയായിട്ടുണ്ട്, എന്നും പറയാനില്ല. അടിപൊളി ടൈപ്പ് സ്പോർട്സ് സാധനം ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് ഇതിൻ്റെ പേര്, എനിക്കറിയില്ല. അത് അതിൻ്റെ നിരങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഐറ്റം പൊളിയാണ്. അത് നമുക്ക് നല്ലൊരു ഏരിയ കംപ്ലീറ്റ്ലി നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. എന്താ പറയണ്ടത്, കംപ്ലീറ്റ് മഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുവാണ്. ശ്രീനഗറിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയാണ് ഗുൽമാർഗ് എന്നുള്ളത്. ശ്രീനഗർ വരുന്ന ഒരു ദിവസം, ശ്രീനഗർ എന്ന് പറയുമ്പോൾ എൻ്റെ ബ്യൂട്ടി. ഇപ്പം ഞാൻ കപ്പടിച്ചേനെ. എന്താണ്, നമ്മുടെ ഞാൻ വന്ന ഷൂസ് മാറണം, റെൻ്റ് എടുക്കണമെന്നൊക്കെ വേറൊരാൾ പറഞ്ഞതാണ്. പക്ഷേ അത്രയും പൈസയൊക്കെ വെറുതെ കളയാനില്ലാത്തത് കൊണ്ടും ഹിച്ച് ചേക്കിങ് ആയതുകൊണ്ടും ഞാൻ ഷൂ റെൻ്റ് എടുത്തിട്ടില്ല. എൻ്റെ കാലിൽ കിടന്ന ഷൂ തന്നെയാണ് ഇപ്പോഴും കിടങ്ങുന്നത്. അല്ല, അവിടെ നൈസായിട്ടൊന്ന് സ്കിപ്പായിരുന്നു. ഞാനിപ്പം ഞാൻ അവിടുന്ന് കപ്പ് എടുക്കാനുള്ളതാണ്. പക്ഷെ എന്തോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എടുത്തില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ് ഒന്നും എനിക്ക് പറയാനില്ല. ഇജ്ജാതി ബ്യൂട്ടിഫുൾ പ്ലേസ്. മുമ്പ് ഗൗരിമാർഗ്, അതായത് ശിവൻ്റെ ഭാര്യയുടെ ആ പേരിലായിരുന്നു അറിയപ്പെടുന്നത്, ഗുൽമാർഗ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട്. അതുപോലെ 5 കിലോമീറ്റർ ഡ്യൂറേഷനുള്ള കേബിൾ കാർ സർവീസ് ഇവിടെ ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ പർവ്വതമായ പർവ്വതം നമുക്ക് ഇതിൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് 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 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വീടുകൾ, ഇത് ഹോം സ്റ്റേസ് ആണ് കേട്ടോ. അവർ താമസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സീസൺ. അതായത് ഡിസംബർ ടൈമിലാണ്, ഡിസംബർ ജനുവരി ടൈമിലാണ് ഇവിടെ സീസൺ ഉള്ളത്. എന്തോ മേലെന്ന് പോയുന്നുണ്ട്. അത് താളുണ്ടോ ആളില്ലയോ എന്നറിയില്ല. ഹോം സ്റ്റേസ് ആണെല്ലാം. എന്താണ്, ചീപ്പർ ആയിട്ട് നമുക്ക് സ്റ്റേസ് കിട്ടും. ആക്ച്വലി ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -2 ഡിഗ്രി സെൽഷ്യസ് ആണ്. -2 ആണ്. സമയം ഒരു 1.5 മണി 2 മണി ടൈമാണ്. നല്ല തണുപ്പുണ്ട്.
എണ്ണയായ തണുപ്പാണ്. ഇതാ മരത്തിൻ്റെ മേലെയൊക്കെ ഐസ് ഇങ്ങനെ കട്ട കൂടി കിടപ്പുണ്ട്. കുറേ ഒക്കെ ഇപ്പോഴും -10-12 വരെയൊക്കെ ഇവിടെ ടെമ്പറേച്ചർ പോകാറുണ്ട്. ചെറുതായിട്ടൊന്ന് വീണു, മഞ്ഞിൽ വീഴപ്പെടുത്തേക്ക് നല്ല സുഖമാണ്. കൈ മുറിഞ്ഞിട്ടോ ചോര വന്നിട്ടോ ഒന്നുമില്ല, പക്ഷേ പണിയായി ശരീരം മുഴുവൻ ഭയങ്കര. ഈ തണുപ്പത്ത് നമുക്കൊരു വേദന പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം അതാണ്. ഈ നല്ല ഏരിയ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട് കണ്ടോ, കാണുന്നതെല്ലാം വലിയ മഞ്ഞുമലകളാണ്. അതിനപ്പുറമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മഞ്ഞുമല സീൻ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നടക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വല്ല ലോക്കൽ ട്രാൻസ്പോർട്ടോ അല്ലെങ്കിൽ ഈ കേബിൾ കാറോ മീൻസ് ഈ അല്ലാതെയുള്ള ഈ സെറ്റപ്പോ ഒക്കെ നമ്മൾ നോക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഭയങ്കര സ്ലിപ്പറിയാണ്, നമ്മൾ നന്നായിട്ട് തെന്നുന്നുണ്ട് ഇവിടെ നല്ല രീതിക്ക് തെന്നും. അതാണൊരു ബുദ്ധിമുട്ട്. നമ്മൾ നോർമലി നടക്കുന്ന പോലെ നമ്മൾ നടക്കും, പക്ഷേ എന്താ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കാതെ വീഴും. ചെറിയ വീഴ്ച, നാട്ടിലേക്ക് വീഴ്ച വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറിയ വീഴ്ചയായിരിക്കും, പക്ഷെ തണുപ്പ് കൂടിയ പ്രദേശമായതുകൊണ്ട് അത് ഭയങ്കരമായി നമ്മളെ അഫക്റ്റ് ചെയ്യും. എന്താണ് നിർബന്ധമായും ട്രക്കിംഗ് സ്പോട്ടുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഷൂ ഇവർ തന്നെ ഷൂ എൻ്റെ ഓൾറെഡി നല്ല ബൂട്ടാണ് എൻ്റെ കിടക്കുന്നത്, ലെതറിൻ്റെ ബൂട്ടാണ്. ഇവർ തന്നെ എന്താണ് തണുപ്പ് അധികം കയറാത്ത, എനിക്ക് തണുപ്പൊന്നും അധികം കയറണമെന്നില്ല. ആക്ച്വലി ഇപ്പോൾ -5 ആയിട്ടുണ്ട് ഇവിടെ. കയ്യിൽ ഒരു കയ്യിൽ ഗ്ലൗ ഉണ്ട്, ഒരു കയ്യിൽ ഗ്ലൗ ഇല്ല. ആ ഗ്ലൗ ഇല്ലാത്ത കൈയിൻ്റെ ഒരു തണുപ്പ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. സ്ലിപ്പറി പ്രശ്നം, തിന്നുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ആക്ച്വലി ഒരു ഇഷ്യൂ ആയിട്ട്. കണ്ടോ ഇത്, ഈ എന്താണ് ഈ മഞ്ഞിക്കൂടി വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന സെറ്റപ്പാണിത്. ഇത് ഇവരുടെ ഒരു മെയിൻ വരുമാന മാർഗങ്ങളിലൊന്നാണ്. ഇതെല്ലാം ഹോം സ്റ്റേസാണ്, ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഹോം സ്റ്റേസാണ്. ഇതൊക്കെ ശരിക്കും പക്ഷേ എന്താ പറയണ്ട, ഈ ഹണിമൂൺ കോട്ടേജസ്, ഹണിമൂണായിട്ട് വരുന്നവർക്കൊക്കെ മാത്രമേ ഇങ്ങനെ ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റൂ എന്നാണ് എൻ്റെ അനുമാനം. കാര്യം ഞാൻ ഹണിമൂൺ പോയിട്ടില്ല, ഞാൻ മരണമെന്നല്ല, അല്ല ഞാൻ പറയുന്നതാണ്. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് ബേസിലൊക്കെ ഒന്ന് എന്താ പറയണ്ടേ, ചിൽ ഔട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു കോട്ടേജ് പറ്റുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വൈബിന് പറ്റിയ സ്ഥലമല്ല. ധാരാളം കച്ചവടക്കാരുണ്ട്, ഗ്ലൗസ്, കണ്ണാടി, ആ ഡയറി മിൽക്ക് ഗൂഗിൾ പേ ഫോൺ പേ സർ. ഹേ, ബിസ്ക്കറ്റ് വാങ്ങിച്ചു, 30 രൂപയുടെ ബിസ്ക്കറ്റാണ്, 50 രൂപയാണ്. നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഉപ്പില്ലാത്ത കുറച്ച് ചപ്പാത്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വെള്ളം കൈസായി കിടപ്പുണ്ട്. പക്ഷെ ഇതുവരെ മലയാളീസിനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനി വീഴാനുള്ള ആവത് എനിക്കില്ല, വീഴാതിരുന്ന മതിയായിരുന്നു. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുവാണ്. ഇനി ഇവിടുന്ന് ഒത്തിരി നടക്കാനുണ്ട്, നടക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു പോവുകയാണ്. അവിടെ കറണ്ടിനായിട്ട് ഇവർ സോളാറാണ് ഉപയോഗിക്കുന്നത്. ധാരാളം മൗണ്ടൈൻ ഡോഗ്സ് ഇവിടെ കിടന്നപ്പോണ്ട്. അതായത് നമ്മളിങ്ങനെയുള്ള പൊക്കം കൂടിയ പ്രദേശങ്ങളിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഈ മൗണ്ടൈൻ ഡോഗ്സ് എന്ന് പറയുന്നത്. ഭയങ്കര സ്നേഹമുള്ള ഇനമാണ്. തിരിച്ചു പോവുകയാണ്, സമയം 5 മണി കഴിഞ്ഞു. ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു -7 ആയിട്ട് -6 ആയിട്ട് മാറുന്നത്. ഈവനിങ് ആയതുകൊണ്ട് ആകണം തിരക്ക് നന്നായിട്ട് കുറഞ്ഞു, ആൾക്കാരെല്ലാം പോയി. തിരിച്ചു പോകുന്ന കാര്യം ഇവിടുന്നവരെല്ലാം ടൂറിസ്റ്റുകളായിരിക്കും, അവരെല്ലാവരും ആശ്രയിക്കുന്നത് ഇതുപോലെയുള്ള പബ്ലിക് ടൂർ ടാക്സീസോ അല്ലെങ്കിൽ കുറേ കൂടി മെച്ചപ്പെട്ട സാഹചര്യങ്ങളുള്ളവർ ഒറ്റയ്ക്ക് വണ്ടി വിളിച്ചു വരും. ഇപ്പം നമ്മളെ എന്താണ് ഷെയർ ടാക്സി എത്ര മണി വരെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം, തിരിച്ച് എന്താണ് ജമ്മു കാശ്മീർ പിടിക്കണം, ലഡാക്ക് പോകാൻ പറ്റുമോ നാളെ നോക്കണം. ആ സ്നോ കംപ്ലീറ്റ്ലി സ്നോസ് ആണ്. ഇതേ കൂടി ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരിക്കും. എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്, തിരിച്ച് ടാക്സീൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി അയ്യ, തണുപ്പിൻ്റെ ഒരു പ്രശ്നമല്ല, കൈയും ശരീരമൊക്കെ നല്ല വേദനയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഷെയർ ടാക്സി കിട്ടുക. ഞാൻ വീണിട്ട് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൂടുതലായി.
പക്ഷെ ഇപ്പോഴും എനിക്ക് ആ വേദനയുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി പിടിക്കുക, കയറി ഇരിക്കുക, പോവുക. വരുന്നത് ഇത്ര പരിപാടിയേ ഉള്ളു. നാളെ ബാക്കി, നാളെ എന്തായാലും വണ്ടി പിടിക്കാൻ നോക്കട്ടെ. വണ്ടി ജമ്മു കാശ്മീരിൽ ആയതുകൊണ്ട് ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇവിടെ കിട്ടത്തില്ല.